കേരളത്തിലെ കോൺഗ്രസ്സുകാരൊക്കെ വലിയ സന്തോഷത്തിലാണ്. ഹൈക്കമാൻഡ് കേരളത്തിലെ ഗ്രൂപ്പുകളിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ പോകുന്നുവെന്നും ഇനി ഈ തിരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പിന്റെ പേരിലുള്ള സ്ഥാനാർത്ഥി നിർണയമൊന്നും ഉണ്ടാകില്ല എന്നും അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നുണ്ട്. കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത് മാത്രം ലക്ഷ്യമാക്കി നിലകൊള്ളുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹൈക്കമാൻഡ് ഗ്രൂപ്പുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എടുക്കുന്ന ഓരോ നടപടിയും അത്രമേൽ ആശ്വാസം നൽകുന്നതാണ്. സാധാരണ പ്രവർത്തകർക്ക് എന്ത് ഗ്രൂപ്പ്? അവർ കോൺഗ്രസ്സുകാർ വന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥി ജയിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും. പക്ഷേ എല്ലായിടങ്ങളിലുമുള്ള ഗ്രൂപ്പ് നേതാക്കന്മാർ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത സ്ഥാനാർത്ഥികളാണെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കും. അങ്ങനെ പലയിടങ്ങളിലും വിജയസാധ്യതയുള്ള ഇടങ്ങളിൽ തോൽക്കും. പിന്നെ തിരുവനന്തപുരം പോലെയുള്ള ഇടങ്ങളിലാണെങ്കിൽ നന്നായി വോട്ട് കച്ചവടവും നടത്തും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അതീതമായി വിജയസാധ്യതയുള്ളവർ സ്ഥാനാർത്ഥികളാകണം എന്നുള്ള ഒരു നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കുമ്പോൾ അതിനുവേണ്ടി അവർ പ്രതിനിധികളെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ അണികൾക്കിടയിൽ വലിയ സന്തോഷം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഹൈക്കമാൻഡ് കേരളത്തിലേക്ക് ഈ അവരുടെ പ്രതിനിധികളെ അയച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അണികൾ ചിന്തിക്കുമ്പോഴും ഉള്ളിലൊരു മഹാതന്ത്രം കൂടി ഒരുങ്ങുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രിയായ അശോക് ഗെലോട്ട് കേരളത്തിലേക്ക് എത്താൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും താൽപ്പര്യങ്ങൾക്കപ്പുറം സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ സി വേണുഗോപാലിൻ്റെ താൽപ്പര്യം കൂടി പരിഗണിക്കപ്പെടണം എന്നുള്ള വളരെ കൃത്യമായ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായുള്ളൊരു നീക്കമാണത്. തെരഞ്ഞെടുപ്പ് ചുമതലകളാണ് അശോക് ഗെലോട്ടിന് നൽകിയിരിക്കുന്നത്. അശോക് ഗെലോട്ട് ഒരു നല്ല രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. ഇന്ന് രാജ്യത്തുള്ള രാഷ്ട്രീയ തന്ത്രജ്ഞനിൽ മികച്ച ഒരാൾ തന്നെയാണ്. കോൺഗ്രസിൽ അഗ്രഗണ്യനായ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞനാണ്. അതുകൊണ്ട് തന്നെ അശോക് ഗെലോട്ടിൻ്റെ സാന്നിധ്യം കേരളത്തിലെ പ്രചരണ രംഗത്തൊരു വലിയ ഊർജ്ജം പകരുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. പക്ഷേ അശോക് ഗെലോട്ടും കെ സി വേണുഗോപാലും മച്ചാന്മാരാണ് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നാണ് അശോക് ഗെലോട്ടിൻ്റെ വരവിൽ കെ സി വേണുഗോപാൽ കേരളത്തിൽ കളിച്ചു തുടങ്ങാൻ പോകുന്ന കളികളെക്കുറിച്ച് അറിയേണ്ടത്. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ, പി എം സുധീരൻ്റെ ചില സീറ്റ്, കെ വി തോമസ് പറയുന്ന ആൾക്കൊരു സീറ്റ്, അങ്ങനെയൊക്കെ വീതം വച്ചിരുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് ഇനി ഞാൻ പറയുന്നവർ സ്ഥാനാർത്ഥികളാകുമെന്നുള്ള കൃത്യമായ സന്ദേശം കെ സി വേണുഗോപാൽ കേരളത്തിലെ ഗ്രൂപ്പ് നേതാക്കൾക്ക് നൽകുകയാണ്. ഇത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ്. ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു തിരിച്ചടി ഉണ്ടായില്ലായിരുന്നെങ്കിൽ, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നീക്കം ഉണ്ടാകില്ലായിരുന്നു. കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കെ സി വേണുഗോപാലാണല്ലോ അവിടുത്തെ സംഘടനാ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോണിയാഗാന്ധി പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്നുവെങ്കിൽ പോലും അവർ നിർണായക ഘട്ടങ്ങളിൽ മാത്രമാണ് ഇടപെടലുകൾ നടത്തുന്നത്. അപ്പോൾ കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയം ഇതാ തീരാൻ പോകുന്നു എന്ന് കരുതുന്ന അണികളുടെ മുന്നിലേക്ക് ഈ രണ്ട് ഗ്രൂപ്പുകളെയും അസ്ത്രപ്രജ്ഞരാക്കുന്ന തരത്തിൽ മറ്റൊരു ഗ്രൂപ്പിൻ്റെ ഉദയമുണ്ടാകാൻ പോകുന്നു എന്ന സൂചനയാണ് യഥാർത്ഥത്തിൽ കെ സി വേണുഗോപാൽ നൽകുന്നത്. അതിൻ്റെ ഭാഗമായാണ് എ ഐ സി സിയുടെ മൂന്ന് സെക്രട്ടറിമാരും, ഈ മൂന്ന് സെക്രട്ടറിമാരെയും പരിശോധിച്ചാലും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് കെ സി വേണുഗോപാലുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ. കെ സിയുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായി കെ സിയോടൊപ്പം നിരന്തരമായി നിന്നിരുന്ന മനുഷ്യർ, ഈ അശോക് ഗെലോട്ടിനോടൊപ്പം എത്തുന്ന മുൻ ഗോവ മുഖ്യമന്ത്രി ലൂസി ഫെറിഞ്ചോയും ഇതുപോലെ തന്നെ കെ സി വേണുഗോപാലുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ്. അതിനാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇനി കെ സി വേണുഗോപാലിൻ്റെ പ്രതിനിധികളായി ഇവിടെ എത്തുന്ന അശോക് ഗെലോട്ടും ലൂസി ഫെറിഞ്ചോയും ഇപ്പോൾ തന്നെ ഇവിടെയുള്ള താരിഖ് അൻവറും മൂന്ന് എ ഐ സി സി സെക്രട്ടറിമാരും അടക്കം തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനങ്ങളിൽ ഉയർന്നു നിൽക്കാൻ പോകുന്നത് കെ സിയുടെ ശബ്ദമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും കെ സി വേണുഗോപാൽ കേരളത്തിൽ ഇതിനകം തന്നെ ഈ രണ്ട് ഗ്രൂപ്പുകളിൽ നിന്നും അസംതൃപ്തരായ ആളെ കൂട്ടി ഒരു ഗ്രൂപ്പ് തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെ കെ സിയുടെ ഗ്രൂപ്പ് നിലനിൽക്കുന്ന ഒരിടത്ത് രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഗ്രൂപ്പുകൾക്കപ്പുറത്തേക്ക് സാധ്യതകളുള്ള ഒരു ഗ്രൂപ്പായി
അത് മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ തുടക്കം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കമാൻഡ് നടത്തുന്ന ഈ നീക്കങ്ങൾ.